ഹയ്യാല സ്വലാ എന്ന് വിളിക്കുമ്പോഴേക്കും ദാ പഠിച്ചോനെ ഞാൻ എത്തിയിട്ടുണ്ട് റബ്ബേ, ഞാൻ വന്നിരിക്കുകയാണ്. ലാ ബാറകല്ലാഹു ഫീ തർഖത്തിൻ സമിഅ സാഹിബുഹാ അദാനല്ലാഹ്. സ്വഹാബിമാർ അങ്ങനെ ഓരോരോ അടി അടിക്കാൻ നിൽക്കുമ്പോ ആമറ അവിടെ വെച്ചിട്ട് പോകുന്ന, അങ്ങനെയല്ലേ നമ്മൾ കേട്ടത്? എന്തേ അള്ളാഹിന്റെ വിളി വന്നിരിക്കുക, ഇനിയിപ്പോ ഞാൻ അടിച്ച്, നമ്മളിപ്പോ എന്താ ഇതൊന്ന് തീരട്ടെ, നാല് ടൈപ്പ് ചെയ്ത് തീരട്ടെ, ഇതൊന്ന് അവസാനിക്കട്ടെ, ഈ ഒരു ലെറ്റർ ഒന്ന് ഫിനിഷ് ആക്കട്ടെ, ഈ കറി ഒന്ന് വെച്ച് കഴിയട്ടെ, എന്നിട്ട് നിസ്കരിക്കുക, എന്നിട്ട് അസറിലേക്ക് വരെ കൊണ്ടുപോയിട്ട് അസറിന്റെ ആ ഒരു ബോർഡറിൽ ചെന്നിട്ട് ദുഹുർ അസർ നിസ്കരിച്ചിട്ട് നമ്മൾ പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോരാ. ഇന്ന സ്വലാ ചഖാന ചാലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, ഇന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് അള്ളാഹു പറയുമ്പോ അള്ളാഹു എന്ന മഹ്ബൂബ് വിളിച്ചിരിക്കാൻ, അതുകൊണ്ട് ഞാൻ പോവാണ്. ആ സ്നേഹത്തോടുകൂടെ നിസ്കാരത്തിലേക്ക് ചെല്ലുന്നത്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ സ്നേഹത്തോടെ നിൽക്കുകയാണ്. എന്റെ മഹബൂബായ റബ്ബിനോട് ഞാൻ സംസാരിക്കാൻ പോവാണ്. അള്ളാഹു അക്ബർ, എന്റെ എല്ലാ ടെൻഷനും എന്റെ എല്ലാ കടവും എന്റെ രോഗവും എന്റെ വേദനയും എന്റെ അസുഖം ഒക്കെ ഞാൻ ബാക്കോട്ട് തള്ളിയിടാണ്. അതിനൊക്കെ വലുതാണ് അള്ളാഹുവിന്റെ വിഷയം. ഇനി ഞാൻ എന്റെ അസുഖത്തെ കുറിച്ചൊന്നുമല്ല ആലോചിക്കാം, കുട്ടിൻ്റെ ജോലിനെ കുറിച്ചോ അല്ലെ എക്സാമിനെ കുറിച്ചോ ഒന്നും അല്ല ഞാൻ ആലോചിക്കുക. പുതിയാപ്പിള്ളനെ കിട്ടണ എൻ്റെ കുട്ടിക്ക് അതൊന്നുമല്ല ഇപ്പം ഞാൻ ആലോചിക്കുക. അള്ളാഹു അക്ബർ, അതൊക്കെ ബാക്കിലോട്ട് തള്ളിയിട്ട് എൻ്റെ റബ്ബിൻ്റെ വിഷയം അതിലും വലുതാണ്. അള്ളാഹു ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് പടച്ചവനെ, ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാതി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു തഅഹ്ദ് അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന ഒരു പ്രോമിസ്. പടച്ചവനെ, നിന്റെ മുമ്പിൽ ഞാൻ വന്നിരിക്കുകയാണ്. അള്ളാഹുവിനോട് സംസാരിക്കുന്ന പോലെ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് തോന്നാറുണ്ടോ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രമാണ് റബ്ബേ ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നിൽ നിന്ന് മാത്രമാണ് റബ്ബേ സഹായം ഉണ്ടാകുന്നത്. ഏത് മനുഷ്യനും ആരും എവിടെ നിന്ന് സഹായിച്ചാലും അതിൻ്റെ കടിസ്ഥാനം റബ്ബേ നീ മാത്രമാണ്, വേറെ ആർക്കും അത് ചെയ്യാൻ കഴിയില്ല. നീ നൽകുന്ന കുദ്രത്ത് മാത്രമാണ്, വേറെ ആർക്കും മുസ്തഖില്ലൻ ഒരു കഴിവുമില്ല. ഇത് നമ്മൾ അള്ളാഹുവിനോട് നേരിട്ട് പറയാൻ, നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് പറയാൻ തോന്നാറുണ്ടോ? അല്ല, വെറുതെ ഇങ്ങനെ ഓതിപ്പോവേ, കാണാതെ പഠിച്ചത് ഇങ്ങനെ ഓതി ഇങ്ങനെ പോവുക, കാണാതെ പഠിച്ചത് ഇങ്ങനെ പൂർത്തിയാക്കി പോവുക. നമ്മൾ ഒരു കോൺവെർസേഷൻ, ഇതൊരു സംഭാഷണമാണ്. അത്തഹയ്യാത്ത് ചൊല്ലുമ്പോൾ പുണ്യ നബി തങ്ങളോട് സംസാരിക്കുകയാണ്, സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയായവരെ സ്വന്തം മുമ്പിലിരിക്കുന്ന ആളോട് പറയുന്ന വാക്കാണ് അയ്യുഹൻ നബി. ഏ നബിയേ, ഹബീബായ റസൂലേ, അങ്ങക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്നാ. എന്നല്ലാതെ സ്വല്ലല്ലാഹു അലാ നബിയി, എന്റെ നബിന്റെ മേൽ അല്ലാഹു സ്വലാത്തു ചൊല്ലണേ അല്ല, നബിയേ അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. അങ്ങനെ അങ്ങനെ ആവുമ്പോഴല്ലേ പറഞ്ഞതിനൊക്കെ അർത്ഥമുള്ളൂ. മുമ്പിൽ ഒരാളോട്, ഞാൻ ഇപ്പൊ നിങ്ങൾ മുമ്പിലുണ്ടായിരിക്കും, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്തോ പറഞ്ഞു പോകുന്നു, നിങ്ങളൊക്കെ നീച്ചു പോയിട്ടുണ്ടാവും. എന്തേ ഇപ്പൊ എമ്മോടല്ലല്ലോ പറയണത്, എന്തിനാ നമ്മളോട് ഇരിക്കണത് അല്ലേ, തോന്നൂലേ? അള്ളാഹുവിനോട് പറയാൻ നമുക്ക് തോന്നുന്നുണ്ട് നിസ്കരിക്കുമ്പോൾ. അള്ളാഹുവിനോട് ഞാൻ പറയാണ് എൻ്റെ വിഷയം, അള്ളാഹുവിനോട് എൻ്റെ ഉബൂദിയത്ത് ഞാൻ സമർപ്പിക്കുകയാണ്. അത് തോന്നാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? ആ നിസ്കാരത്തിൻ്റെ നൂറ് കിട്ടുമോ? അതിൻ്റെ ഒരു ബഹാ, അതിന്ന് കിട്ടേണ്ട ഒരു വഖാർ, നിസ്കാരത്തിൻ്റെ ഒരു ലദ്ദത്ത്, അതിൻ്റെ ഒരു മാധുര്യം, ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാതെ മരിച്ചുപോയാൽ എന്തൊരു നഷ്ടമായിരിക്കും. ഇത്രയും കാലം നിസ്കരിച്ചിട്ട് ഇതുവരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ അള്ളാഹുവിനോടാണ് ഈ പറയണത്, എൻ്റെ റസൂലിതാ ഞാൻ അത്തഹത്തിരിക്കും, എൻ്റെ ഹബീബായ നബിയെ തങ്ങളെ, തങ്ങളെ നമ്മൾ ജീവനോടെ കണ്ടിട്ടില്ല, ഹബീബായ തങ്ങളെ, തങ്ങളുടെ മനാഖിബുകളും അവിടുത്തെ ഹബീബായ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിൻ്റെ ഷമായിലുകളും നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ കണ്ടിട്ടില്ല. കണ്ട പോലെ ഹബീബായ തങ്ങളെ, അസ്സലാമു അലൈക അയ്യുഹൻ നബി, അത്തഹയ്യാത്തിൽ അവിടെ എത്തുന്ന നേരത്ത് പുണ്യ നബി തങ്ങൾ മുമ്പിലിരിക്കുന്ന പോലെ നമുക്ക് ബോധിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ ഹദറത്തിലിരിക്കുകയാണ് പുണ്യ നബി തങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് രണ്ടും കൂടുമ്പോഴാ കലിമത്തു ഷഹാദ പൂർത്തിയാവുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചാൽ മാത്രം മുസ്ലിം ആവുമോ? ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങളുടെ സാന്നിധ്യം, അള്ളാഹുവിന്റെ സാന്നിധ്യം, കഅന്നക തറാ,